ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷേബയാണ്. ഇന്നത്തെ വ്ളോഗിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ ഒരു സംഘടനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഫേസ്ബുക്കിലും യൂട്യൂബിലും ന്യൂസിലും ഒക്കെ നമ്മൾ ഈ ഒരു സംഘടനയെക്കുറിച്ച് ഈ ദിവസങ്ങളായി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എന്നാൽ എന്താണത്, അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ജാതി മതമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പെൻഷൻ വേണം, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കണം എന്ന ഒരു സംഘടനയാണ് ഇത്. ന്യായമായ ഒരു പെൻഷൻ എല്ലാവർക്കും ലഭിക്കണം എന്നുള്ള ഈ ഒരു ക്യാമ്പയിനെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ക്യാമ്പയിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. ഈ ക്യാമ്പയിനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ 60+ ഇയേഴ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ കിട്ടണം, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കണം എന്നതാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ സ്കിൽഡോ അൺസ്കിൽഡോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ ലഭിക്കണം എന്ന ആ ഒരു എയിമിലൂടെയാണ് ഈ സംഘടന മുന്നിൽ വന്നിരിക്കുന്നത്. ലക്ഷ്വറി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പെൻഷൻ എമൗണ്ട് ഇവിടെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. ജീവിക്കാൻ വേണ്ടി മാത്രം 60 വയസ്സിന് ശേഷമുള്ള ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, ജീവിക്കാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പൈസയില്ലാതെ, അല്ലെങ്കിൽ കുടുംബക്കാർ നോക്കാനില്ലാതെ 60 വയസ്സിന് ശേഷം അവർക്ക് ആരോഗ്യമില്ല, അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നറിയാതെ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, നമ്മളെപ്പോലെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഒരു 60 വയസ്സിന് ശേഷം നമ്മുടെ സിറ്റുവേഷൻ എന്തായിരിക്കാം നമുക്കറിയില്ല. സോ നമ്മൾ ഓരോരുത്തരും ഇതിനൊരു സപ്പോർട്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഈ വ്ളോഗിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിക്കാൻ വേണ്ടിയുള്ള സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ തന്നെയാണിത്. ജാതി മതമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, ആ ഒരു ഫ്രീഡം ലഭിച്ചത് അതും ഇതുപോലെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നടക്കില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ലേ, നമുക്ക് ഫ്രീഡം ലഭിച്ചില്ലേ, അതൊരു മൂവ്മെൻ്റ് ആയിരുന്നു, അത് സക്സസ്സായി. അതുപോലെ ഒരുപാട് മൂവ്മെൻ്റ് സക്സസ് ആയിട്ടുള്ളത് നമ്മൾക്കറിയാം. അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതും ഒരു സക്സസ്ഫുള്ളായ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. അതായത് വളരെ കോടികൾ മാസ വരുമാനമുള്ളവർ, അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഒത്തിരി ക്രോസ് ഒക്കെ വാങ്ങിക്കുന്നവരാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഗവൺമെൻറ്റിന്. പക്ഷേ എങ്കിൽ പോലും സാധാരണക്കാരായ നമ്മൾ വാങ്ങുന്ന ഫുഡിനായാലും, നമ്മളടിക്കുന്ന പെട്രോളിനായാലും, നമ്മൾ എന്ത് വാങ്ങിച്ചാലും, ഡ്രസ്സായാലും എന്തായാലും, നമ്മൾ എന്ത് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ അതിനൊരു ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് അല്ലാതെ ഒരു ടാക്സ് നമ്മൾ സർക്കാരിനൊരു ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ, നമ്മൾ ഒരു മനുഷ്യൻ്റെ ലൈഫ് ടൈമിൽ നമ്മൾ ഗവൺമെൻറ്റിന് എന്തു വേണ്ടി പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്, ആ സർക്കാരിന് വേണ്ടി നമ്മൾ എന്ത് വേണ്ടി ക്യാഷാണ് നമ്മൾ മുടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൂടാ? നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ, നമ്മുടെ ഒരു 60 വയസ്സിന് ശേഷം നമ്മൾക്ക് ജീവിക്കാനുള്ള വെറും 10,000 രൂപ മാത്രമാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതൊരു വലിയ തെറ്റാണോ? ഒരിക്കലുമല്ല. ചിന്തിക്കണം, നമ്മളിതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണം. ഈ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യണം, ഇതിൻ്റെ ഫൗണ്ടേഴ്സിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എനിവേ, എൻ്റെ ഈ വ്ളോഗ് വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരും. താങ്ക് യു.